بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أفضل رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد, സഹൃദയരായ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഹ്രസ്വമായ വിശകലനത്തിന് നാം തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം മഹ്റം എന്നുള്ള വിഷയമാണ്. മഹ്റം എന്നാൽ വിവാഹബന്ധം നിഷിദ്ധമായവർ, തൊട്ടാൽ വളു മുറിയാത്തവർ, അവരെക്കുറിച്ചാണ് മഹ്റം എന്ന് പറയുന്നത്. വിവാഹബന്ധം നിഷിദ്ധമാണ്, അവരെ തൊട്ടാൽ വളു മുറിയുകയില്ല. നമ്മുടെ കുടുംബബന്ധങ്ങളിൽ പല രീതിയിൽ മഹ്റമായും മഹ്റമല്ലാത്തതുമായ ബന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ മഹ്റം മൂന്ന് രീതിയിൽ മഹ്റമുകൾ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, രക്തബന്ധത്തിലുള്ള മഹ്റം. രണ്ട്, വിവാഹബന്ധത്തിലൂടെയുള്ള മഹ്റം. മൂന്ന്, മുലകുടി ബന്ധത്തിലൂടെയുള്ള മഹ്റം. രക്തബന്ധം, കുടുംബബന്ധം, ആ ബന്ധത്തിലൂടെ മഹ്റമുകൾ നമുക്കിങ്ങനെ വായിക്കാം. ഒന്ന്, പിതാവ്. ഒരു സ്ത്രീയുടെ ഭാഗത്ത് വെച്ചാണ് നാം സംസാരിക്കുന്നത്. ആ സ്ത്രീയുടെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, മാതാവിൻ്റെ പിതാവ്, ഇങ്ങനെ വരുന്ന വല്യപ്പന്മാരൊക്കെ മഹ്റമുകളായി പരിഗണിക്കപ്പെടും. പിതാവ്, പിതാവിൻ്റെ പിതാവ്, മാതാവിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ വല്യപ്പന്മാർ വരുന്നത്, അവരൊക്കെ മഹ്റമുകളാണ്. രണ്ടാമത്തത്, മകൻ. സ്വന്തം മകൻ അല്ലെങ്കിൽ മകൻ്റെ മകൻ, മകളുടെ മകൻ എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികൾ, അത് മകൻ്റെ മക്കളായാലും മകളുടെ മക്കളായാലും പേരക്കുട്ടികളായി വരുന്നവർ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടും മഹ്റമുകളാണ്. അവരെ തൊട്ടാൽ വളു മുറിയുന്നതല്ല, അവരുമായുള്ള വിവാഹബന്ധം നിഷിദ്ധമാണ്. മൂന്നാമത്തത്, സഹോദരൻ. സഹോദരൻ എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് ഭാഗങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരന്മാരുണ്ടാവും. രണ്ട്, ഉപ്പ മാത്രം ഒത്ത സഹോദരൻ. മൂന്ന്, ഉമ്മ മാത്രം ഒത്ത സഹോദരൻ. ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരിയുടെ ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ മഹ്റമാണ്. ഇനി ഉമ്മ ഒന്നല്ല, രണ്ടുപേരുടെയും ഉപ്പ ഒന്നാണ്. ആ സഹോദരനും അല്ലെങ്കിൽ ഉമ്മ മാത്രം ഒത്തിട്ടുണ്ടാവും, ഉപ്പ ഒത്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഉമ്മ ഒത്ത സഹോദരനും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നാലാമതായി, പിതാവിൻ്റെ സഹോദരന്മാർ. സ്വന്തം ഉപ്പയുടെ സഹോദരന്മാർ, എളാപ്പ, മൂത്താപ്പ എന്നൊക്കെ നാം പറയും, ഉപ്പയുടെ സഹോദരന്മാർ, അവർ മഹ്റമുകളാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അഞ്ചാമതായി, അമ്മാവന്മാർ. അമ്മാവന്മാർ എന്ന് പറഞ്ഞാൽ പല നാടുകളിലും പല ഭാഷയിലാണ് പറയുക, ചിലർ മാമ്മന്മാർ എന്ന് പറയും. ഉമ്മയുടെ സഹോദരന്മാർ, സ്വന്തം ഉമ്മയുടെ സഹോദരന്മാർ, അവർക്കാണ് അമ്മാവന്മാർ എന്ന് പറയുന്നത്.
അവരും മഹ്റമുകളുടെ കൂട്ടത്തിൽ പെടും. ആറാമതായി സഹോദരന്റെ പുത്രന്മാർ, സ്വന്തം സഹോദരന്റെ മക്കൾ, ആൺമക്കൾ, അവർ മഹ്റമുകളാണ്. അവരെ തൊട്ടാൽ വുളു മുറിയുന്നതല്ല, വിവാഹബന്ധം നിഷിദ്ധമാണ്. സഹോദരിയുടെ പുത്രന്മാർ അടുത്തത്, സഹോദരിയുടെ പുത്രന്മാർ സഹോദരിയുടെ ആൺമക്കൾ, അവരെ തൊടുവാനും കാണുവാനും ഒക്കെ അനുവദനീയമായവരാണ്, വിവാഹബന്ധം നിഷിദ്ധമായവരാണ്. ഇങ്ങനെയാണ് രക്തബന്ധത്തിലൂടെയുള്ള ഒരു സ്ത്രീയുടെ മഹ്റമുകളെ നമുക്ക് പണ്ഡിതന്മാർ വിവരിച്ചതായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നാം ശ്രദ്ധിക്കുക, സ്വന്തം ഉമ്മയുടെ സഹോദരി അഥവാ എളാമ്മ മൂത്തമ്മ ഇവരുടെ ആൺമക്കളെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമല്ല, തൊട്ടാൽ വുളു മുറിയുന്നതാണ്, അവരെ വിവാഹം ചെയ്യൽ അനുവദനീയമാണ്. അതുപോലെ തന്നെ അമ്മാവൻ്റെ മകൻ, അതുപോലെ അമ്മായിയുടെ മകൻ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരന്മാർ, ഇവരൊക്കെ സാധാരണഗതിയിൽ നാം നമ്മുടെ നാടുകളിലൊക്കെ അടുത്തിടപഴകാറും ഒരുമിച്ച് യാത്ര പോലും ചെയ്യാൻ മടിക്കാത്തൊരവസ്ഥയിലേക്ക്, സ്വന്തം എളാപ്പ മൂത്താപ്പയുടെ മക്കൾ, അതുപോലെ തന്നെ എളാമ്മ മൂത്തമ്മാൻ്റെ മക്കൾ, അതുപോലെ അമ്മായിയുടെ മക്കൾ, അമ്മാവൻ്റെ മക്കൾ തുടങ്ങിയവർ ഒന്നും മഹ്റമുകളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അവരെ തൊട്ടാൽ വുളു മുറിയുന്നതും അവരുമായുള്ള വിവാഹബന്ധം അനുവദനീയമായതായി പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ട്, വിവാഹബന്ധത്തിലൂടെ നിഷിദ്ധമായവർ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹബന്ധത്തിലൂടെ മഹ്റം, വിവാഹബന്ധത്തിലൂടെ മെഹറം, അവരുമായുള്ള വിവാഹബന്ധം നിഷിദ്ധമാണ്, തൊട്ടാൽ വുളു മുറിയുന്നതല്ല, അവരെയാണ് ഇനി നാം എണ്ണുന്നത്. ഒന്ന്, ഭർത്താവിൻ്റെ പിതാവ്, സ്വന്തം ഭർത്താവിൻ്റെ പിതാവ് അമ്മോശൻ എന്ന് പറയും, അവർ വിവാഹബന്ധത്തിലൂടെ ഒന്നാമത്തെ മെഹറമായി ഫഖഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, മകളുടെ ഭർത്താവ്, മരുമകൻ എന്ന് പറയാം, മകളുടെ ഭർത്താവ് മരുമകൻ അവരുമായി കാണുന്നതും സംസാരിക്കുന്നതും നിഷിദ്ധമല്ല, മഹ്റമുകളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. മൂന്നാമത്തേത്, ഭർത്താവിന് വേറെ ഭാര്യയിലുള്ള മകൻ, സ്വന്തം ഭർത്താവിൻ്റെ വേറെ ഭാര്യയിലുള്ള മകൻ, അവർ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മഹ്റമാണ്. നാലാമത്തേത്, ഉമ്മയുടെ ഭർത്താവ്, സ്വന്തം ഉപ്പയല്ലാത്ത ഭർത്താവ് ഉണ്ടാവല്ലോ, ഒരു സ്ത്രീയുടെ ഉമ്മയുടെ ഭർത്താവ് സ്വന്തം ഉപ്പയല്ല, ആ ഭർത്താവ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമാണ്. പക്ഷേ അവിടെ ഒരു നിബന്ധന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ആ സ്ത്രീയുടെ ഉമ്മയും ആ ഭർത്താവും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ മെഹ്റമിയത്ത് സ്ഥിരപ്പെടുകയുള്ളൂ, അതിൻ്റെ മുമ്പ് മെഹ്റമിയത്ത് സ്ഥിരപ്പെടുന്നതല്ല എന്ന് പ്രത്യേകമായി ഫഖഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ വിഭാഗം മുലകൊടി ബന്ധത്താലുള്ളതാണ്. മുലകൊടി ബന്ധത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാകുന്നത് മുലകൊടി ബന്ധത്തിലുള്ള സാഹോദര്യമാണ്. മുലകൊടി ബന്ധത്തിലുള്ള തൻ സഹോദരന്മാർ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാവുന്നതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെഹ്റമുകളായി ഈ പറയപ്പെട്ട രക്തബന്ധം, വിവാഹബന്ധം, മുലകൊടി ബന്ധം എന്നീ മൂന്ന് ബന്ധങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ഈ പറയപ്പെട്ടവർ, അവർ മാത്രമാണ് മെഹ്റം, അല്ലാതെ കുടുംബബന്ധത്തിലുള്ളവരെല്ലാം
തൻ്റെ കുടുംബക്കാർ എന്ന രീതിയിൽ നാം അവരുമായി നേരിട്ട് കാണുന്നത് സംസാരിക്കുന്നത് ഇടപഴകുന്നത് ഒക്കെ വളരെ നിശ്ചിതമാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിൻ്റെ യഥാവിധി ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാനും ജീവിതം ശരീഅത്ത് അനുസരിച്ച് ചിട്ടപ്പെടുത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി